ഹലോ, ഇന്ന് ഇന്നത്തെ വീഡിയോ കർണാടകയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹംപിയിൽ നിന്നാണ്. ഹംപിയിൽ രാവിലെ തന്നെ ഒരു സൂര്യ ഉദയം കാണാൻ വേണ്ടി ഹംപിയിലെ ഒരു ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ടെമ്പിളിൽ നിന്നുള്ള വ്യൂസ് അതിമനോഹരമാണ്. നമുക്കറിയാം, എല്ലാവരും ഒരിക്കലെങ്കിലും ഹംപിയിൽ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അത്രക്കും മനോഹരമായ ഒരു സ്ഥലമാണ് ഹംപി. കുറച്ച് റിസ്കുകളൊക്കെ സഹിക്കാൻ താല്പര്യമുള്ളവർക്ക് ഹംപി വളരെയധികം താല്പര്യപ്പെടേണ്ടതാണ്. കാരണം അത്രക്കും മനോഹരമായ ഒരു സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല, ഒരുപാട് മലകളുണ്ട്. ഈ മലകളുടെ മുകളിലൊക്കെ കയറിക്കൊണ്ട് താഴത്ത് ഭംഗി കാണുകയാണെങ്കിൽ അതി മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നത് യാതൊരു സംശയവുമില്ല. ഇത് ഹംപിയിലെ സൺറൈസ്, സൂര്യ ഉദയം കാണാൻ വേണ്ടി എത്തുന്ന ഒരു സ്ഥലമാണ്. സമയം ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കാനിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹംപിയിലെ നമ്മൾ രാവിലെ തന്നെ പോകുന്ന ഒരു സൂര്യോദയം കാണാൻ വേണ്ടി പോകുന്ന മാത്തങ്ക ഹിൽസിലാണ്. ഒരു മാത്തങ്ക ഹിൽസിൽ ഒരു എന്താ പറയുക, ഒരു അമ്പലമുണ്ട്. ഒരു മറ്റേ മലമുകളിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള ഒരു സൂര്യ ഉദയത്തിൻ്റെ ഒരു വ്യൂ അപാരമാണ്. ഒരു കല്ലുമായ പെയ്ത ഒരു രീതിയിലുള്ള ഒരു ഭൂമി പ്രദേശമാണ് ഇവിടെ. ധാരാളം ഉരുണ്ട കല്ലുകൾ കൂട്ടിയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് ഹംപി പ്രധാനമായിട്ടും കാണാൻ സാധിക്കുക. ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടതാണ്. ഏകദേശം ഒരു 5:30 മണിയായപ്പോൾ ഞാൻ ഹോസ്പോട്ട് എന്ന പ്രദേശത്തെത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചുകൊണ്ട് ഹംപി എന്ന ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയതാണ്. ഇനി ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ഹംപിയിലായിരിക്കും. ഹംപിയിലെ വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും ഇനി ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുക. ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രക്കും മറ്റേ ഒരുപാട് സ്റ്റെപ്പുകളും അതുപോലെ തന്നെ ചെങ്കുത്തായി ഒരു പാറകളും മലകളൊക്കെ കയറിയിട്ട് വേണം ഈ ഒരു മുകളിലെത്താൻ. അത്രക്കും നല്ല റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് നമുക്ക് ഇങ്ങനെ യാത്ര തിരിക്കുമ്പോൾ തന്നെ സാധിക്കും. കുറച്ചൊരു അഡ്വഞ്ചർ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഇത്തരത്തിലൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ആയിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഹംപിയെക്കുറിച്ച് പറയുമ്പോൾ ഉത്തര കർണാടകത്തിലെ തന്നെ വാസ്തുകലയുടെ ഗ്രാമമാണ് ഹംപി. ഈ ഹംപി ഹുബ്ലിയിൽ നിന്ന് ഏകദേശം 163 കിലോമീറ്റർ കിഴക്കും, അതുപോലെ തന്നെ ബെല്ലാരിയിൽ നിന്ന് 65 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറുമായിട്ട് തുംഗഭദ്ര നദിയുടെ കരയിലാണ് ഈ ഒരു ഹംപി സ്ഥിതി ചെയ്യുന്നത്. വിജയനഗരത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ ചിത്രീകരിക്കുന്ന ഹംപിയിൽ, വിജയനഗരത്തിൻ്റെ ഒരു ഹംപി എന്ന് പറയുന്നത് വിജയനഗരത്തിൻ്റെ ഒരു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കൂടിയായിരുന്നു എന്ന് നാം ഓർക്കണം. ഇതിനാണ് ഒരു എന്താ പറയുക, ഈ ഒരു സൂര്യോദയത്തിൻ്റെ ഒരു ടൈം സ്ലാപ്പ് എടുത്തതാണ്. പക്ഷേ ടൈം സ്ലാപ്പൊക്കെ നല്ല ഭംഗിയിൽ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് കുരങ്ങന്മാർ കയറി വന്നത്. അതുകൊണ്ട് ആ ഒരു ഉദ്യമം ഫ്ലോപ്പായി. ഇപ്പോൾ എല്ലാവരും സൂര്യൻ ഉദിച്ചു വരുന്ന കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഏകദേശം സൂര്യൻ ഉദിച്ച് ഉയർന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ്. ഞാനെത്തിയപ്പോൾ ഇവിടെ അധിക യാത്രക്കാരൊന്നും ഇല്ല, അധിക സഞ്ചാരികളൊന്നും എത്തിയിട്ടില്ല. ഈ ഒരു പുരാതന നഗരത്തിൽ ഒരുപാട് ചരിത്ര നിർമ്മിതി അല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളും നമുക്ക് ഹംപിയിൽ കാണാൻ സാധിക്കും. യുനെസ്കോയുടെ തന്നെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ 1986 ഹംപിയെ ഉൾപ്പെടുത്തിയത്. ഈ വിരൂപക്ഷ ക്ഷേത്രം, മന്മഥ തീർത്ഥക്കുളം, ഹോമകൂടാത്രി, അങ്ങനെ ഒരുപാട് ബാലവ
ഡിങ്കം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഭൂഗർഭ ശിവക്ഷേത്രങ്ങൾ, പിന്നെ പാൻസുപാരി ബസാർ, രാജ്ഞിയുടെ കൊട്ടാരം, അങ്ങനെ ഒരുപാട് ലോട്ടസ് മഹൽ, ഒരുപാട് കാഴ്ചകൾ ഹംപിയിൽ കാണാനുണ്ട്. ഒരു ഏകദേശം AD 1500 കാലഘട്ടത്തിലാണ് ഈ ഒരു വിജയനഗര രാജവംശത്തിൻ്റെ സുവർണ കാലഘട്ടമായിട്ട് അടയാളപ്പെടുത്തുന്നത്. അന്നായിരുന്നു ഇത്രക്കും മനോഹരമായ നിർമ്മിതികളൊക്കെ എല്ലാം ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഹംപിയിലെ പ്രധാന കാഴ്ചകളിൽപ്പെട്ട ഒരു കാഴ്ചയാണ് ഇവിടുത്തെ സൂര്യ ഉദയം. ഈ ഒരു സൂര്യ ഉദയം കാണാൻ വേണ്ടി രാവിലെ തന്നെ അതിരാവിലെ തന്നെ എണീച്ച് ചേരുന്ന ഒരുപാട് യാത്രക്കാരുണ്ട്. പക്ഷേ ഇന്ന് മറ്റേ വീക്ക് ഓഫ് ആയതുകൊണ്ട് തന്നെ അധികം യാത്രക്കാരില്ല. മാത്രമല്ല ബാംഗ്ലൂരിലും കർണാടകയിലൊക്കെ കോവിഡ് മാനദണ്ഡം വളരെയധികം ശക്തമാക്കിയത് കൊണ്ട് തന്നെ പല യാത്രക്കാരും ഇങ്ങോട്ട് എത്തിപ്പെടാൻ വളരെയധികം പ്രയാസമുണ്ട്. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കുറച്ച് യാത്രക്കാരൊക്കെ ഇല്ലാതില്ല, നമുക്ക് കാണാം. ഈ ഒരു ഭൂമി പ്രദേശം അത്രക്കും മനോഹരമാണ്. ഒരുപാട് പാറക്കൂട്ടങ്ങൾ അവിടെയും ഇവിടെയായിട്ടും കാണാം. ഒരു പാറ ഒരു കല്ലിൻ്റെ ഒരു മഴ പെയ്ത ഒരു രീതിയാണ് ഈ ഒരു പ്രദേശങ്ങളിൽ എത്തിപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ഹംപിയിലെ ഒരു ക്ഷേത്രമാണ്. ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് ഈ ഹംപിയിൽ കാണാൻ സാധിക്കും. അതിൻ്റെ പേരുകളോ അതിൻ്റെ വിവരങ്ങളോ ഒന്നും കൃത്യമായിട്ട് ഞാനിവിടെ അവഗ്രഹിക്കുന്നില്ല. എങ്കിലും ഹംപിയിലെ വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങൾക്കും എത്തിക്കാനാ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവർ നമ്മുടെ കയ്യിലെ കവറുകളിലേക്കായിരിക്കും എപ്പോഴും നോട്ടമെടുക്കുക. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കുരങ്ങന്മാരെ. മറ്റൊരു കാര്യം, ഈ ഒരു ടെമ്പിളിലേക്കും ചെരുപ്പിടാൻ പാടില്ല. ചെരുപ്പ് ഇവിടെ 2 രൂപ കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ സ്റ്റോർ ചെയ്തിട്ട് വേണം ഇവിടേക്ക് പ്രവേശിക്കാൻ. എൻ്റെ ഉൾഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ഒരുപാട് പൂജകൾ നടക്കാൻ വേണ്ടി ഒരുപാട് പൂജകൾ നടക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ധാരാളം വിശ്വാസികൾ ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 രൂപ കൊടുത്താൽ നമ്മുടെ ചപ്പൽ ഇവിടെ ഇവിടെ സ്വീകരിച്ചെടുത്ത് വെക്കും. തിരിച്ചു വന്നാൽ നമുക്ക് ചെരുപ്പ് തരും. ഒരുപാട് അമ്പലപ്രാവുകൾ നമുക്കിവിടെ കാണാം. നമുക്കറിയാം ലോകത്ത് എവിടെ പോയാലും അമ്പലപ്രാവുകൾ വളരെയധികം സുലഭിതമാണ്. എവിടെയും കാണാൻ സാധിക്കുന്ന ഒരു പക്ഷിയാണ് അമ്പലപ്രാവ്. ഇത് ഞാൻ പറഞ്ഞ നേരത്തെ ഈ ഒരു അമ്പലം വീരുപക്ഷ ടെമ്പിളാണ്, വീരുപക്ഷ ക്ഷേത്രമാണ്. തുംഗഭദ്ര നദിക്കരികിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹംപിയിലെ ഏറ്റവും പഴയ ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. ഇവിടെ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം എന്ന് പറഞ്ഞാൽ 7 നൂറ്റാണ്ടിലെന്ന് കരുതുന്ന പാമ്പാപതി എന്ന് വിളിക്കുന്ന ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെയൊക്കെ പാറകൾ കൊണ്ടുള്ള ഒരു അവിസ്മരണീയമായ ഒരു ശിലസ്ഥാപനം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. എല്ലായിടങ്ങളിലും പാറകളാണ്. ഈ പാറകളിൽ കൊത്തി മിനുക്കിക്കൊണ്ട് പല വിധത്തിലുള്ള അലങ്കാര നിർമ്മിതികളും ഇവിടെ ചെയ്തതായി നമുക്ക് കാണാം. അത്രക്കും മനോഹരമായ ഒരു സ്ഥലമാണ് ഹംപി. ഹംപിയിൽ കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നന്നായിരിക്കും. ഞാൻ ഒരിക്കലും ആചാരപരമായിട്ട് പറയുകയല്ല,
കാണാൻ ഒരുപാടുണ്ട് ഈ ഒരു ഹംപി. ഇവിടെ മറ്റൊരു ടെമ്പിൾ കാണാം നമുക്ക്, ത്രികുത്ത ടെമ്പിൾ. അങ്ങനെ ഒരുപാട് ഹിന്ദു എന്താ പറയുക ആചാരപരമായിട്ട് ഒരുപാട് അമ്പലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോന്നിനും ഓരോന്നിൻ്റെതായ പ്രത്യേകതകളും പവിത്രതകളൊക്കെ ഉണ്ടോ അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ ലോക്കൽ ഗൈഡിനൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അവർ ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷേ ഞാനിവിടെ ലോക്കൽ ഗൈഡൊന്നും എടുത്തിട്ടില്ല. ഞാനൊരു ഓട്ടോ ഗൈഡിന് എടുത്തിട്ടുണ്ട്. ആ ഓട്ടോയിൽ രാവിലെ മുതൽ അവർ വൈകുന്നേരം വരെ ഇവിടുത്തെ ഓരോ കാഴ്ചകൾ കാണിച്ചു തരും. അല്ലാതെ വേറെ വലിയ സംഭവമൊന്നും എടുത്തിട്ടില്ല. ഞാൻ ത്രിമുക്ത ടെമ്പിൾ ഇവിടത്തൊക്കെ ഒരു എന്താ പറയുക ഈ ഒരു പാറകളിലൊക്കെ കൊത്തിവെച്ച ഒരു സംഭവങ്ങൾ വളരെയധികം അതിശയമാണ്. അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഹംപി എന്ന സ്ഥലം ഞാൻ കാണുന്ന പോലല്ല. ഇവിടെ ഇവരെ ഒത്തിരി വ്ളോഗ് ചെയ്യാൻ പറ്റിയ കണ്ടൻ്റ് ഉണ്ട്. അത്രയ്ക്കും വിശാലമായൊരു സ്ഥലമാണ്. ഞാനിപ്പോൾ രണ്ടാമത്തെ സ്ഥലമാണ്. എന്നിട്ട് തന്നെ അത്രയ്ക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഏരിയകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ ഒരു സൺസെറ്റ് പോയിൻ്റ് ആണെന്ന് പറയപ്പെടുന്നു. ഹേമുക്ത ഹിൽസാണ് ഈ ഒരു മലയുടെ പേര്. ഇവിടെയൊക്കെ ഒരുപാട് കല്ലുകൾ കൊണ്ട് പഴയ കാലത്ത് നിർമ്മിച്ച ഒരുപാട് നിർമ്മിതികളുടെ ഒരു മഹാസംഗമം തന്നെയാണ് ഹംപി. ഒരുപാട് എന്തൊക്കെയോ നിർമ്മിതികളുണ്ട് ഇവിടെ. പിന്നെ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എങ്കിലും ഇവിടെ വെള്ളമുണ്ടോ. ഒരുപാട് സ്ഥലങ്ങൾ ഈ പാറയിലൊക്കെ എന്തെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ഇവിടെയൊക്കെ ഒരുപാട് നിർമ്മിതികളുണ്ട്. ഈ നിർമ്മിതികളെ കുറിച്ചൊക്കെ ഇവിടെ കൃത്യമായിട്ട് മൗണ്ടൻ സ്ട്രക്ചർ കാര്യമൊക്കെ ഇവിടെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അത്ര വിശദമായിട്ട് ഹംപി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. ഹംപിയിലെ ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.